തന്നിട്ടുള്ള രണ്ട് നമ്പറിൻ്റെ സമ്മ് കണ്ടെത്തുക അല്ലെങ്കിൽ തന്നിട്ടുള്ള നമ്പേഴ്സിൻ്റെ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണെന്ന് കണ്ടെത്തുക ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതിയതിന് ശേഷം റിട്ടേൺ സീറോ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം എന്നിട്ട് ക്ലോസിംഗ് ബ്രേസസ് ഉപയോഗിച്ചുകൊണ്ട് മെയിൻ ഫങ്ഷൻ ഡെഫിനിഷൻ എൻഡ് ചെയ്യണം എന്താണ് ഹാഷ് ഇൻക്ലൂഡ് ഹാഷ് ഇൻക്ലൂഡ് ഇസ് എ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് എന്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു ഹെഡർ ഫയൽസിനെ നമ്മളുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി എന്താണ് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് കമ്പൈലേഷനിൻ്റെ മുൻപ് തന്നെ പ്രോസസ്സ് ചെയ്യപ്പെടുന്നു അതായത് കമ്പൈലേഷൻ്റെ മുൻപ് തന്നെ ഹെഡർ ഫയൽസ് നമ്മളുടെ പ്രോഗ്രാമുമായിട്ട് ലിങ്ക് ചെയ്യപ്പെടുന്നു എല്ലാ സി പ്ലസ് പ്ലസ് പ്രോഗ്രാംസിലും കണ്ടുവരുന്ന ഒരു ഹെഡർ ഫയലാണ് അയോ സ്ട്രിങ് കാരണം സി ഇൻ ആൻഡ് സി ഔട്ട് ഒബ്ജക്ട്സ് ഈ ഹെഡർ ഫയലിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്നാൽ Using namespace std defines the scope of c and c out. Next question the program execution starts and ends with. The program execution starts and ends with main function and return 0 returns a value to the operating സിസ്റ്റം വേരിയബിൾസിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഇൻറ്റ് കെ സെമി കോളൻ ഇവിടെ കെ വിൽ ബി അലൊക്കേറ്റഡ് ഹൗ മെനി ബൈറ്റ്സ് ഓഫ് മെമ്മറി യെസ് ഇൻറ്റ് ഡേറ്റ ടൈപ്പ് ആയതുകൊണ്ട് ഫോർ ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ് കെന് അലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാവുന്നതാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനൊരു വാല്യൂ നൽകുന്നതിനെയാണ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഇൻറ്റ് സം ഈക്വൽ സീറോ ഇവിടെ സം എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യപ്പെടുമ്പോൾ തന്നെ അതിൽ സീറോ എന്ന ഇനീഷ്യൽ വാല്യൂ നൽകുകയാണ് ചെയ്യുന്നത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വേരിയബിളിലേക്ക് വാല്യൂ റീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ് ഉപയോഗിക്കുന്നത് ഇവിടെ സിഇൻ ആൻഡ് കെ ഇടയിലുള്ള ഓപ്പറേറ്റർ ഏതാണ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണ് അതുകൊണ്ട് ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ അല്ലെങ്കിൽ സീൻ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കീബോർഡിൽ നിന്ന് വാല്യൂ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എക്സ്ട്രാഷൻ ഓപ്പറേറ്റർ ഒരു സീൻ സ്റ്റേറ്റ്മെന്റിൽ ഒന്നിൽ കൂടുതൽ തവണ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നതിനെയാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ കാസ്കേഡിംഗ് എന്ന് പറയുന്നത് ഈസ് ടു ടു അസൈൻ എ എ വാല്യൂ വേരിയബിൾ എൻ പ്ലസ് എം എന്ന് പറയുമ്പോൾ എൻ്റെ എമ്മിലും ഉള്ള വാല്യൂസ് ആഡ് ചെയ്തിട്ട് സമ്മിൽ അസൈൻ ചെയ്യപ്പെടുന്നു കെ ഈക്വൽസ് ടെൻ എന്ന് പറയുമ്പോൾ ടെൻ ഈസ് എസൈൻഡ് ടു ദി വേരിയബിൾ കെ ഇനി കെ പ്ലസ് ഈക്വൽസ് ടെൻ എന്ന് പറഞ്ഞാലോ ഇറ്റ് ഈസ് എൻ എർത്തമാറ്റിക് എസൈൻമെൻറ്റ് ഓപ്പറേഷൻ ഇപ്പോൾ കെയിലുള്ള വാല്യുവിൻ്റെ കൂടെ ടെൻ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ കെയിൽ തന്നെ സ്റ്റോർ ചെയ്യണം അപ്പോൾ റാമിലേക്ക് ശ്രദ്ധിക്കാം ഇപ്പോൾ കെയിലിപ്പോൾ ടെന്നാണ് ടെന്നിൻ്റെ കൂടെ ടെൻ ആഡ് ചെയ്യുമ്പോൾ ട്വൻറ്റിയാണ് കെയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഇനി ഔട്ട് പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് സി ഔട്ട് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് പുട്ട് വിൻഡോയിൽ എന്തായിരിക്കും കിട്ടുക ട്വൻ്റി സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ലെസ് ദാൻ ലെസ് ദാൻ മോണിറ്ററിലേക്ക് വാല്യൂ ഇടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇറ്റ് ഇസ് കോൾഡ് പുട്ട് ടു ഓപ്പറേറ്റർ ഓർ ഇൻസേഷൻ ഓപ്പറേറ്റർ സി ഔട്ട് കെ പ്ലസ് പ്ലസ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ടീവുമ്പോൾ എന്തായിരിക്കും ഔട്ട് പുട്ട് കെ പ്ലസ് പ്ലസ് അതായത് പോസ്റ്റ് ഇൻക്രിമെന്റ് പോസ്റ്റ് ഇൻക്രിമെന്റിൽ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണ് യൂസ് ദെൻ ചേഞ്ച് അതുകൊണ്ട് ആദ്യം ട്വൻറ്റി എന്നുള്ളത് ഔട്ട് പുട്ട് ചെയ്യണം അതിനുശേഷം കെയിൽ യൂണിറ്റ് ഇൻക്രിമെൻറ് വരുത്തണം സി ഔട്ട് പ്ലസ് പ്ലസ് കെ എന്ന് പറയുമ്പോഴോ ഇപ്പം കലുള്ള വാല്യൂ എത്രയാ ട്വൻറ്റി വൺ പ്രീഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ പ്രീ ഡിക്രിമെൻറ്റിൽ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഈസ് ചേഞ്ച് ദെൻ യൂസ് അതുകൊണ്ട് ആദ്യം കെയലുള്ള വാല്യൂവിനെ യൂണിറ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യണം അതിനുശേഷം അത് ഔട്ട് പുട്ട് ചെയ്യണം നെക്സ്റ്റ് ഇസ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇത് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ പോകുന്ന ചോദ്യം എക്സ്പ്ലെയിൻ കൺട്രോൾ കൺസ്ട്രക്ട്സ് എന്നായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇതിനെ ഫ്ലോ ഓഫ് കൺട്രോൾ എന്നും പറയാം ബൈ ഡിഫോൾട്ട് ദ ഫ്ലോ ഓഫ് കൺട്രോൾ ഈസ് സീക്വൻഷ്യൽ The other two are selection statements and looping statements. Selection statements are also called the branching statements or the decision making statements. And the looping statements are known as the iteration statements. Selection statements are further classified into two. If and switch. If can be further classified as simple if, if else, if else ladder and the nested if. And the looping statements are classified into three. Four, വൈൽ ആൻഡ് ഡൂ വൈൽ സിംപിൾ ഇഫിലെ ഒരു ടെസ്റ്റ് എക്സ്പ്രഷനും അതിൻ്റെ ട്രൂ സ്റ്റേറ്റ്മെൻറ് ബ്ലോക്കും മാത്രമേ ഉള്ളൂ എന്നാൽ ഇഫ് എൽസിലെ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നും അല്ല എന്നുണ്ടെങ്കിൽ എൽസിലെ എന്ത് ചെയ്യണമെന്നുള്ളതും പറയുന്നുണ്ട് ഇഫ് എൽസിൽ തന്നിട്ടുള്ള കോഡ് കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് റീറൈറ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിനായിട്ട് ടെസ്റ്റ് എക്സ്പ്രഷൻ എടുത്തെഴുതിയതിനു ശേഷം ക്വസ്റ്റ്യൻ മാർക്ക് സിമ്പിൾ ഇടണം ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കിലുള്ള സ്റ്റേറ്റ്മെൻറ്സ് എഴുതുക കോളൻ സിമ്പിൾ എഴുതുക ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കിലുള്ള സ്റ്റേറ്റ്മെൻറ്സ് എഴുതുക കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഇഫ്ൽസ് ഉപയോഗിച്ചുകൊണ്ട് റീറൈറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ ഇഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ബി ബിഗ് ഈക്വൽസ് എ അല്ലെങ്കിൽ പിന്നെ ബിഗ് ഈക്വൽസ് ബി ഇഫിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ഇഫ് ബ്ലോക്കിൽ അതുകൊണ്ട് ബ്രേസസ് മസ്റ്റല്ല അതേപോലെ തന്നെ എൽസ് പാർട്ടിലും ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ബ്രേസസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഫിഫൽ ലാഡറിൽ നമ്മൾ ഏറ്റവും ആദ്യം ടെസ്റ്റ് എക്സ്പ്രഷൻ വൺ ചെക്ക് ചെയ്യുന്നു അത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് വണ്ണ് എക്സിക്യൂട്ട് ചെയ്യും അല്ലെങ്കിൽ പിന്നെ എൽ സിഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ ടു ചെക്ക് ചെയ്യുന്നു അത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് ടു എക്സിക്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് എക്സ്പ്രഷൻസ് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നു ലാസ്റ്റ് ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്തപ്പോഴും അത് ഫോൾസ് ആണ് എന്നുണ്ടെങ്കിൽ എൽസ് ബ്ലോക്കിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യണം ഇവിടെ സി വൺ സി ടു സി ത്രീ എന്ന് പറയുന്നത് മൂന്ന് സിഇ മാർക്സ് ആണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് മാർക്കാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഏറ്റവും ആദ്യം സി വൺ ഗ്രേറ്റർ ദാൻ സി ടു ആണോ ഒപ്പം തന്നെ സി വൺ ഗ്രേറ്റർ ദാൻ സി ത്രീ എന്ന് ചെക്ക് ചെയ്യണം അങ്ങനെയാണെങ്കിൽ സിഇ മാർക്ക് ഈസ് സി വൺ അല്ലെങ്കിൽ പിന്നെ സി ഇ റ്റൂ ഗ്രേറ്റർ ദാൻ സി ഇ വൺ ആൻഡ് സി ഇ റ്റു ഗ്രേറ്റർ ദാൻ സി ഇ ത്രീ ആണോന്ന് ചെക്ക് ചെയ്യണം അങ്ങനെയാണെങ്കിൽ സിഇ മാർക്ക് ഇസ് ഈക്വൽ ടു സി ഇ റ്റു അല്ലെങ്കിൽ പിന്നെയോ സിഇ മാർക്ക് വിൽ ബി സി ഇ ത്രീ എൽ സിഫ് ലാഡർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കോഡിനെ സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് റീറൈറ്റ് റൈറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാ എൽ സിഫ് ഫ്ലാഡർ ഉപയോഗിക്കുന്ന കോഡിനെയും സ്വിച്ച് ഉപയോഗിച്ച് റീറൈറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല ഇഫെൽ സ്ലൈഡറിലെ എല്ലാ ടെസ്റ്റ് എക്സ്പ്രഷൻസിലും ഈക്വാലിറ്റി ആയിരിക്കണം ചെക്ക് ചെയ്യപ്പെടുന്നത് അതേപോലെ എല്ലാ ടെസ്റ്റ് എക്സ്പ്രഷൻസും സെയിം ക്യാരക്ടറിനെയാണ് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്യുന്നത് ഈ കോൺസ്റ്റൻറ് വാല്യൂ ഇൻറ്റീജിയർ വാല്യൂ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻറ് ആയിരിക്കണം ഇവിടെ തന്നിട്ടുള്ള എക്സാമ്പിളിൽ എത്ര ടെസ്റ്റ് എക്സ്പ്രഷൻസ് ഉണ്ട് രണ്ട് രണ്ടിലും ഉപയോഗിച്ചിട്ടുള്ള വേരിയബിൾ ഏതാണ് സി എച്ച് രണ്ടിലും ഈക്വാലിറ്റി തന്നെയാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഏതൊക്കെയാണ് ആദ്യത്തെ എക്സ്പ്രഷനിൽ ബിയും രണ്ടാമത്തെ എക്സ്പ്രഷനിൽ എച്ചുമാണ് കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഇപ്പോൾ ഇത് സ്വിച്ച് യൂസ് ചെയ്ത് റീറൈറ്റ് ചെയ്യുമ്പോൾ സ്വിച്ച് കീവേഡ് കഴിഞ്ഞിട്ട് ഇതിൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പാരാന്തസിൻ്റെ ഉള്ളിൽ ഈ വേരിയബിൾ സി എച്ച് ആണ് എഴുതേണ്ടത് കഴിഞ്ഞ് ഓപ്പണിംഗ് പ്രൈസസ് കഴിഞ്ഞിട്ട് കേസ് കേസ് കീവേഡ് ആണ് അത് കഴിഞ്ഞ് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആദ്യത്തെ കോൺസ്റ്റൻറ് ഏതാണ് ബി അപ്പോൾ ബി എന്നുള്ള കോൺസ്റ്റൻറ്റ് എഴുതി കോളനിട്ടു അതിനുശേഷം ആ ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ കീഴിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എഴുതി അത് കഴിഞ്ഞ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് ബ്രേക്ക് ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം സ്വിച്ചിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് ഉപയോഗിക്കുന്നത് ഇതുപോലെ എല്ലാ കേസും എഴുതി കഴിഞ്ഞാൽ നമ്മളുടെ ഇഫെൽസ് ലാഡറിൽ എൽസ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് നമ്മളിവിടെ എന്തായിട്ട് എഴുതും ഡിഫോൾട്ട് ഡിഫോൾട്ട് കീവേഡ് യൂസ് ചെയ്തിട്ടാണ് എഴുതേണ്ടത് ഡിഫോൾട്ട് കഴിഞ്ഞിട്ടൊരു ടെസ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടോ എൽസിലുണ്ടോ ഇല്ല അപ്പോൾ ഡിഫോൾട്ടിലും ഇല്ല ഡിഫോൾട്ട് കോളൻ എൽസ് ബ്ലോക്കിലെ സ്റ്റേറ്റ്മെൻറ്സ് അത് കഴിഞ്ഞ് ഇവിടെ ബ്രേക്ക് ആവശ്യമില്ല കാരണം സ്വിച്ചിൻ്റെ അവസാനം എത്തി അതുകൊണ്ട് ക്ലോസിംഗ് ബ്രേസിസ് നൽകിയാൽ മതി എൽസ് ഫ്ലാൻഡറും സ്വിച്ചും ഉപയോഗിച്ചുകൊണ്ട് വീക്ക് വീക്ക്ഡേയ്സ് പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ലാസ്റ്റ് ഇയർ പഠിച്ചതാണ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ് വി വിൽ റിവൈസ് ദ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് and study in detail the nested loops and jump statements.